ബാംഗ്ലൂർ ഒറിയൺ മാളിലെ വിസിറ്റിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വളരെ വലിയൊരു മാളാണ്. ഇതിൻ്റെ രണ്ടറ്റങ്ങളിലുമാണ് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ ഓട്ടോ നടുക്ക് നിർത്തിയതുകൊണ്ട് കുറേ നടന്നിട്ടാണ് ഈ മാളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊരു സൈഡ് എൻട്രൻസിൽ കൂടിയാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ സാധാരണ മാളുകളിൽ കാണുന്ന പോലെ ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇവിടെയും. വലിയ ബ്രാൻഡഡ് ഡ്രസ്സസിൻ്റെ ഷോപ്സും മറ്റ് പല ഐറ്റംസിൻ്റെയും ഷോറൂംസ് ഇവിടെയുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ മിക്കവാറും എല്ലാ കടകളും ഇങ്ങനെ കണ്ട് നടന്ന് വരികയാണ്. ഇവിടെ ഈ കാണുന്നത് ആണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് പല സൈഡുകളിലേക്കും എസ്കലേറ്റേഴ്സും സ്റ്റെപ്സും ഒക്കെ ഉണ്ട്. മൂന്നാല് വശങ്ങളിലായിട്ടാണ് ഉള്ളത്. അതുപോലെ ഈ തൂണിൽ കാണുന്ന ഡിസൈൻ ദിവാളിയുടെ ആണെന്ന് തോന്നുന്നു. ഇതുവരെ മാറ്റിയിട്ടില്ല. അത് ഓറിയൻ മാളിലെ സ്റ്റാർബക്സിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ബർത്ത്ഡേ മന്തിൽ ഒരു ഡ്രിങ്ക് വാങ്ങിച്ചാൽ മറ്റൊരു ഡ്രിങ്ക് ഫ്രീ എന്നൊരു ഇതുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ പോയതാണ്. പക്ഷേ സ്റ്റാർബക്സിൻ്റെ കാർഡില്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ നോക്കി. ഇവിടെ ഒരുപാട് സ്നാക്സും കേക്ക്സും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ടേബിൾ സെറ്റിങ്സൊക്കെ പലതരത്തിലുള്ള ടേബിൾ സെറ്റിങ്സ് ഉണ്ട്. നമ്മളൊരു ടേബിളിലിരുന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഓഫർ കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വേറൊരു കൊറിയൻ ഫുഡ് ഷോപ്പായ യു എൻ മീയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. സെക്യൂരിറ്റിയോട് യു എൻ മീ റെസ്റ്റോറൻറ്റ് എവിടെയാന്ന് വെച്ചപ്പോൾ അവർ നേരെ പുറത്തേക്കുള്ള വഴിയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ വഴിയിൽ അങ്ങ് പോയി പുറത്തേക്ക്. അപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള പുറത്തേക്കുള്ള ഒരു ടെറസ് പോലെയാണ്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ വളരെ വിശാലമായ ഒരു ഏരിയ ആണ് കാണാൻ കഴിഞ്ഞത്. കെട്ടിടത്തോട് ചേർന്ന് ഒരുപാട് ഷോപ്സ് ഇങ്ങനെ ഉണ്ട്. അപ്പുറത്തൊരു വലിയ ബിൽഡിംഗ് കാണാം, ട്രേഡ് സെൻറ്റർ എന്നാണ് അതേമേലെ എഴുതിയിരിക്കുന്നത്. പിന്നെ നേരോട്ട് നടന്നു കഴിഞ്ഞാൽ ആ കാണുന്നത് ഒരു തടാകമാണ്, ഒരു ലേക്കോ പോണ്ടെന്നൊക്കെ പറയാം. പക്ഷെ വളരെ വലിയ ഒരു പോണ്ടാണ് അവിടെ. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതെന്ന് ഓർക്കണം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു വലിയൊരു ജലാശയം, അത് അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം നമുക്ക് പുറത്തേക്ക് ആ നല്ല കാഴ്ചകളും കണ്ട് തന്നെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇങ്ങനെ ആ ഇതിൽ ജലാശയത്തിലോട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ നിലയിൽ ഉള്ള ഒരു പോണ്ടാണ്. അപ്പോൾ ഇവിടെ ഉറവകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം വറ്റിപ്പോവും. നടുക്കൊരു ഫൗണ്ടനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ഇങ്ങനെ വെള്ളം, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ വെള്ളം മുകളിൽ നിന്നും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഹട്ടി കാപ്പി എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇന്ത്യൻ ചായ എന്ന് പറഞ്ഞൊരു ചായ ഷോപ്പും ഉണ്ട്. ഇതിനകത്ത് മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല കാറ്റുമുണ്ട്. അതുപോലെ ഒരുപാട് ഇരിപ്പിടങ്ങളും ഉണ്ട്, ചെടികളും ഒക്കെ ആയിട്ട്. അങ്ങേ അറ്റത്ത് കാണുന്ന ആ ഷോപ്പാണ് കൊറിയൻ ഫുഡിൻ്റെ ഷോപ്പ്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. താങ്ക് യു.